രാഷ്ട്രീയ നേതാവും അതിപ്രഗത്ഭനായ പാർലമെന്റേറിയനുമായിരുന്നു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും സൂക്ഷ്മതയോടെ പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. തികഞ്ഞ ജനാധിപത്യവാദിയായിരുന്നു. ജനാധിപത്യത്തിന്റെ എല്ലാ സാധ്യതകളും ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ പൂർണ്ണമായി ഉപയോഗിച്ച ആളാണ് ശ്രീ കെ എം മാണി. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം വ്യക്തിപരമായി ഏതെല്ലാം തരത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും വ്യക്തിപരമായി സ്നേഹം പുലർത്താൻ അദ്ദേഹത്തിന് അതിശയകരമായ കഴിവായിരുന്നു. എത്ര കലുഷമായ അന്തരീക്ഷത്തിൽ കണ്ടുമുട്ടിയാലും സ്നേഹനിർഭരമായ ഒരു തോളത്ത് തട്ടൽ അദ്ദേഹത്തിന്റെ ഒരു രീതിയായിരുന്നു. അങ്ങനെ മാണിസാറിൽ നിന്ന് നമുക്ക് പലതും മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്. പിന്നെ കേരളം രണ്ട് കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ ഓർക്കും. ഒന്ന്, ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിരുന്ന കർഷക തൊഴിലാളി പെൻഷൻ നടപ്പാക്കിയത്, മറ്റൊന്ന് കാരുണ്യ പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയത്. ഈ രണ്ട് പദ്ധതികൾ കേരളത്തിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും ശ്രീ കെ എം മാണിയെ ഓർത്തിരിക്കാൻ പര്യാപ്തമായ രണ്ട് പദ്ധതികളാണ്. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് ശ്രീ കെ എം മാണിയുടെ നിര്യാണം മൂലം ഉണ്ടായിട്ടുള്ളത്. ശ്രീ സുരേഷ് കുറുപ്പ്, അദ്ദേഹം 13 ബജറ്റുകൾ അവതരിപ്പിച്ച ഒരാൾ കൂടിയാണ്. അതിന് തത്വശാസ്ത്രങ്ങളുടെ കടുപിടുത്തങ്ങളൊന്നുമില്ലാതെ, സാമ്പത്തിക ശാസ്ത്രങ്ങളുടെ ചിട്ടവട്ടങ്ങളൊന്നുമില്ലാതെ അദ്ദേഹത്തിൻ്റെതായ ജനകീയ ബജറ്റുകൾ, ജനങ്ങൾക്കൊപ്പം നിന്ന് അവതരിപ്പിച്ച ബജറ്റുകൾ, ഒരു പ്രായോഗിക രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ അക്കാലത്തിനൊക്കെ ഒരുപാട് മിടുക്ക് കാണിച്ച ആൾ കൂടിയാണ്. അതിനെ താങ്കൾ എങ്ങനെയാണ് സ്മരിക്കുന്നത്? തികഞ്ഞ പ്രായോഗികവാദിയായിരുന്നു അദ്ദേഹം. ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ ആ സാധ്യതകളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് സത്യം. അങ്ങനെ പിന്നെ തനിക്കൊപ്പമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണമായ ലോയൽറ്റി അദ്ദേഹത്തിന് എപ്പോഴും കിട്ടിയിരുന്നു. അങ്ങനെ പ്രഗത്ഭനായ മന്ത്രിയായിരുന്നു അദ്ദേഹം. ശരി, നന്ദി സുരേഷ് കുറുപ്പ്. ഇപ്പോൾ കെ സി വേണുഗോപാൽ അനുസ്മരിക്കുന്നു കെ എം മാണിയെ. തത്സമയം.